കോവിഡ് പോസിറ്റീവായവർക്കും രോഗബാധയിലും മറ്റും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും ആശ്വാസ ഗീതങ്ങളുമായി മലയോരത്തെ പ്രശസ്ത ഗായിക എലിസബത്ത് എസ് മാത്യു. ചെറുപുഴ പഞ്ചായത്തിന്റെ കോവിഡ് കോൾ സെന്ററിലാണ് ഗായിക കോൾ അറ്റൻഡറായി എത്തിയത്. കോവിഡ് പോസിറ്റീവായവർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും ആശ്വാസ ഗീതങ്ങളുമായി ഗായികയുടെ ഫോൺ കോളുകൾ. ചെറുപുഴ പഞ്ചായത്തിന്റെ കോൾ സെന്റർ മുഖേനയാണ് കോഴിച്ചാൽ സ്വദേശിയും അറിയപ്പെടുന്ന ഗായികയുമായ എലിസബത്ത് എസ് മാത്യു കോവിഡിനെ തുടർന്ന് ക്വാറന്റൈനിൽ കഴിയുന്നവരെ പാട്ടുകൾ പാടി ആശ്വസിപ്പിച്ചത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ ഒരുക്കിയ കോൾ സെന്ററിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടാണ് ഈ യുവഗായിക തന്റെ കഴിവുകൾ രോഗബാധിതർക്ക് ആശ്വാസം പകരാൻ വിനിയോഗിച്ചത്. കോൾ സെന്ററിൽ സഹായം അഭ്യർത്ഥിച്ചു വിളിച്ചവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടും പാട്ടുകൾ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി പാട്ടുകൾ പാടിയുമാണ് കോൾ സെന്ററിന്റെ സേവനത്തിൽ എലിസബത്ത് പങ്കുചേർന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെഎഫ് അലക്സാണ്ടർ, സെക്രട്ടറി എം പി ബാബുരാജ്, വളണ്ടിയർ കോർഡിനേറ്റർ ലിജോ ജോൺ എന്നിവരും പങ്കെടുത്തു. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നടക്കുന്നത്. നമ്മൾ മാസ്ക് കൊടുക്കുന്നത് ഈ പഞ്ചായത്തിൽ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ രോഗികളുള്ള വാർഡായ തിരുമേനി വാർഡിലേക്കാണ്. തിരുമേനി വാർഡിലെ പ്രായമായ ആളുകൾക്കും മാസ്ക് വാങ്ങാൻ പറ്റാത്ത ആളുകൾക്കും മാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഉദ്ഘാടന ചടങ്ങ് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. തുടർന്ന് തിരുമേനി വാർഡിലേക്ക് ആവശ്യമായ മാസ്ക് ഇന്ന് തന്നെ കൊടുക്കും. മറ്റു വാർഡുകളിലും പ്രായമായ ആളുകൾ പലരും മാസ്ക് ധരിക്കുന്നില്ല. എന്നോ ഒരു മാസ്ക് വാങ്ങി ആ മാസ്ക് തന്നെ വേണ്ട വിധത്തിൽ ധരിക്കാതെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അത് കൊറോണയെ നമ്മൾ തടയാൻ വേണ്ടിയിട്ടുള്ളതിൽ ഏറ്റവും പ്രധാന നടപടി മാസ്ക് തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് ത്രീ ലെയർ മാസ്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിവിധ വാർഡുകളിലേക്ക് പഞ്ചായത്ത് നൽകുന്ന ത്രീ ലെയർ മാസ്കുകളുടെ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ, പി എം സെബാസ്റ്റ്യൻ എന്നിവർ ഏറ്റുവാങ്ങി. മുത്തശ്ശിക്ക് ആരു കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ ഇതെനിക്ക് തരുവോ? സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.